നേരത്തെ അറിയിപ്പുണ്ടായിരുന്നതുപോലെ തന്നെ യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ ഏപ്രിൽ 15-ാം തീയതി രാത്രിയും ഇന്ന് 16-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെയും അതിശക്തമായ മഴയും കാറ്റും ഇടിമിന്നലും ആലിപ്പഴ വർഷവുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അസ്ഥിരമായ ഈ ഒരു കാലാവസ്ഥ നാളെ ഏപ്രിൽ 17-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം വരെ തുടരുമെന്നാണ് NCM അറിയിപ്പ്. ഇന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ ഏറെ രാത്രി വൈകിയും തുടർന്നിരുന്ന മഴ പല ഭാഗങ്ങളിലും ഇന്ന് രാവിലെ ആയപ്പോഴൊന്ന് ശമിച്ചെങ്കിലും 8 മണിക്കും 9 മണിക്കും ഒക്കെ നോക്കുമ്പോഴും ഇരുണ്ട് മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ദുബായിലും അബുദാബിയിലും ഷാർജയിലും നോർത്ത് എമിറേറ്റ്സിലും എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. ചിലയിടങ്ങളിൽ മഴ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ന്യൂനമർദ്ദത്തിന്റെ 2 തരംഗങ്ങൾ രാജ്യത്തെ ബാധിച്ചേക്കാമെന്നാണ് NCM മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അത് അബുദാബി ഭാഗത്തേക്കായിരിക്കും ആദ്യം സഞ്ചരിക്കുക, പിന്നീട് വൈകുന്നേരത്തോടുകൂടി അലൈൻ ദുബായ് ഭാഗത്തേക്ക് എത്തിയേക്കാമെന്നുമാണ് അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവിടുത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് റിമോട്ട് വർക്കിങ്ങിനുള്ള ഒരു അനുമതി നൽകി കഴിഞ്ഞു. സ്കൂളുകളുടെ കാര്യം നോക്കുകയാണെങ്കിലും അബുദാബി, അജ്മാൻ, ദുബായ്, ഉമുൽഖു എന്നീ എമിറേറ്റുകൾ ഡിസ്റ്റൻസ് ലേണിങ്ങിലുള്ള അനുമതി നൽകിയിരുന്നു. ഷാർജ എമിറേറ്റും സ്കൂളുകൾക്ക് 2 ദിവസത്തേക്ക് ഓൺലൈൻ പഠനം നടത്താമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നും അതിശക്തമായ മഴയും കാറ്റും ഇടിമിന്നലുമൊക്കെ പ്രതീക്ഷിക്കാവുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യമാണെങ്കിൽ മാത്രം പുറത്തിറങ്ങാനാണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഇവിടുത്തെ താമസക്കാരോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇനി വിമാനയാത്ര നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. എത്തിഹാദ് ഉൾപ്പെടെയുള്ള വിവിധ വിമാന കമ്പനികൾ സൂചിപ്പിക്കുന്നത് എയർലൈനിന് താമസമുണ്ടായേക്കാം അതിൻ്റെ സ്കെഡ്യൂളിലും മറ്റും. അപ്പോൾ അതത് എയർലൈനുമായി യാത്രക്കാർ കോൺടാക്ട് ചെയ്യുക, ഫ്ലൈറ്റ് ടൈമിംഗിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, കൃത്യസമയത്താണോ പുറപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷം എയർപോർട്ടിലേക്ക് പോവുക. പോകുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ പോകുന്നതിനേക്കാൾ നേരത്തെ ഇറങ്ങാൻ എന്തായാലും ശ്രമിക്കണം. റോഡിൽ പല തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പൊ തന്നെ വെള്ളക്കെട്ട് പലയിടങ്ങളിലും രൂപപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ വളരെ നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തുന്ന കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെ ഉണ്ടായ ഇടിയുടെയും മിന്നലിൻ്റെയും മഴയുടെയും ശക്തമായ കാറ്റിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ തന്നെ അബുദാബി ഷെയ്ഖ് ഷഖ്ബൂത് സിറ്റിയിൽ ഇടിമിന്നൽ താഴെ വന്ന് ഒരു സ്ഫോടന സമാനമായ രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു ദൃശ്യം ഒരു താമസക്കാരൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസിലേക്ക് അതിശക്തമായി വീണുകൊണ്ടിരിക്കുന്ന ആലിപ്പഴത്തിൻ്റെ വീഡിയോകളും ആളുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഇങ്ങനെ ദൃശ്യങ്ങൾ പകർത്താനായി അപകടകരമായൊരു സാഹചര്യത്തിലേക്ക് പോകരുത്. അത് നിയമപരമായി നമുക്ക് ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. അതുമാത്രമല്ല നമ്മുടെ ജീവനും ആരോഗ്യത്തിനുമൊക്കെ വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ സുരക്ഷിതമായി ഈ സമയത്തെ ചെലവഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നുകൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ, ഏപ്രിൽ 16.